ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രോ പറയുന്നത് നമ്മുടെ വാവയുടെ വീട്ടിൽ വന്നിട്ടാട്ടാ. വാവ ബാക്കിലേക്ക് ഉണ്ട്. ഇന്ന് ഇൻട്രോ ഉള്ളതെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, കുറേ നാളായി നമ്മുടെ ചാനലിൽ നമ്മളൊരു പ്രാങ്ക് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ ഒരു അടിപൊളി പ്രാങ്ക് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രാങ്ക് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ വാവയുടെ വീട്ടിൽ വന്നിട്ട് ഇൻട്രോ പറയുന്നത്. ഞാൻ ഇന്ന് ചേട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പം വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചിട്ട് ഇൻട്രോ കൊടുക്കാൻ പറ്റില്ല. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ എവിടേക്കും പോവാത്തതുകൊണ്ട് എനിക്കതൊക്കെ പോയി കാണാണ്ട് വേണം പോയി മേടിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സർപ്രൈസ് തന്നെ ഇപ്പോൾ പൊട്ടിക്കണില്ല, ഇത് കടയിൽ പോയിട്ട് മേടിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചേട്ടനോട് ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അടുത്തൊരു ചെറിയ കടയില്ലേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനും മാവിയും കൂടിയിട്ട് അങ്ങോട്ട് പോവാം പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മുടെ സാധനം രണ്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പണി മൊത്തം കൊടുക്കാൻ പോണത്. സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓറിയോ ചാർജ് ചെയ്യാമെന്ന്. അതായത് ഓറിയോ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റിൽ പൊട്ടിച്ചിട്ടിട്ട് കൈ ബാക്കിൽ കിട്ടിയിട്ട് എത്ര സെക്കൻഡിനുള്ളിൽ എത്ര ഓറിയോ തിന്നീർക്കണം, ഞാൻ ഒരു പ്ലേറ്റ് ഓറിയോ തീർക്കുന്ന ആരാണ് ഫസ്റ്റ്, അങ്ങനത്തെ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഓറിയോ മേടിപ്പിച്ചത്. ഞാനിവിടെ കടയിൽ ഇവിടെ അടുത്ത് കടയിൽ പോയി മേടിക്കാൻ പോയി. ഇപ്പോൾ അവിടെ ഓറിയോ ഇല്ല. പിന്നെ വീട്ടിലൊരു ഓറിയോ ഇരിക്കുന്നുണ്ട് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ അതിൽ ഈ പേസ്റ്റ് വരുമ്പോൾ നല്ലോണം മനസ്സിലാവും. അപ്പോൾ ചേട്ടൻ ഇട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ വിട്ട് ഓറിയോ മേടിപ്പിച്ചു. ഓറിയോ വേണ്ട, എനിക്ക് ഓറിയോ ഇഷ്ടമല്ല, ബോർബോൺ തിന്നാൻ ബോർബോൺ മേടിച്ചാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു അലമ്പിട്ട് അവിടെ നിൽക്കുന്നത്. ഞാൻ വാവേനെ വിളിച്ചിട്ട് വരാം, വീട് കൊടുക്കാൻ വേണ്ടി വാവേനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വാവയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ബിസ്ക്കറ്റ്സ് എടുക്കണില്ല, കാരണം വേസ്റ്റ് ആവുള്ളൂ. എല്ലാ ബിസ്ക്കറ്റും എടുത്ത് ഇങ്ങനെ എന്തായാലും തിന്നില്ല. അപ്പോൾ വേസ്റ്റ് ആവാതിരിക്കട്ടിട്ട് ഒരു ഒരു രണ്ട് ബിസ്ക്കറ്റിൽ സംഭവം വയ്ക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ആക്കിയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ നോർമലി ഞങ്ങൾ ചലഞ്ച് വീഡിയോ എടുക്കണ പോലെ ഇത് പൊട്ടിച്ച് കിട്ട് കൊടുക്കും. അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഈ സാധനം കിട്ടണേ അപ്പോഴാണ് പ്രാങ്ക് വർക്കൗട്ടാവുള്ളൂ. തുടക്കം തന്നെ പ്രാങ്ക് വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഈ ഒരു ഇങ്ങനത്തെ ഒരു ബിസ്ക്കറ്റ് എപ്പോൾ കിട്ടണോ അപ്പം നമ്മുടെ സംഭവം സെറ്റ്. അപ്പം ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ഇത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, അപ്പം ഞാൻ എന്നെ പേപ്പർ ഇതല്ല മറ്റേ പ്ലേറ്റിലേക്ക് ഇട്ട് കൊണ്ടുവരാമെന്ന് അറിയാം. ചേട്ടൻ കണ്ണു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ടുള്ളത് മനസ്സിലാവും. പേസ്റ്റ് കൂടി ഇരുന്നോട്ടെ വാവരെ വീട്ടിൽ നിന്ന് പിന്നെ ഒന്നെടുക്കാം. വീട്ടിലെ മറ്റേ കെ പി നമ്പർ വിളിച്ചിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് കോൾഗേറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവിടെ എവിടെ നിന്ന് വന്നു ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പിടിക്കട്ടെ, നമുക്ക് പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങനെ എടുത്തിട്ട് പോവുക. ഈ സാധനങ്ങൾ കൊണ്ട് ഞാൻ പോട്ടെ കേട്ടോ. ചാമ്പയ്ക്ക് ഇതോ ഈ പഴുത്ത് നല്ലോണം പഴുത്തിട്ടില്ലേ അമ്മ? ആർക്കാ വീഡിയോ ഇടാൻ അല്ലേ? അമ്മയുടെ മക്കൾ അടുത്ത വീഡിയോ യൂട്യൂബ് ആർക്ക് ചാമ്പയ്ക്കാണ് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത്. നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് ചാമ്പയ്ക്ക് പൊടിച്ച് വൈനിടാ. ഏയ് ഇതിപ്പോ തരില്ല, ഇത് നമുക്ക് വീഡിയോ ചെയ്യാം, നിനക്ക് വേണം തരാം. അമ്പുവേ, അമ്പു അമ്പുവേ, വിളിക്ക് അമ്പു അമ്പു, വീഡിയോ ചെയ്യാൻ ചോക്കി അമ്പു അമ്പു, വാവ ഇത് ചെയ്യാ. എന്തോ ചെയ്തോണ്ടിരിക്കുക, മറ്റേ സാധനമില്ലേ പ്രോബ്ലം. വാവ പ്രോബ്ലം ചെയ്യാം, നമുക്ക് സ്റ്റാൻഡ് വെച്ചെടുക്കാം. ചേട്ടാ സ്റ്റാൻഡ് വെച്ച് തുടങ്ങി, ഞാൻ ഇൻട്രോ തുടങ്ങിയിട്ടുണ്ട്. ഇൻട്രോ തുടങ്ങിയിട്ടുണ്ട്. അമ്പു ഇത് തുടങ്ങിയാൽ മതി, സ്റ്റാൻഡ് വെച്ചിട്ട് ഞാൻ പ്ലേറ്റിലിട്ട് കൊണ്ടുവരാം. ഓറിയോ പ്ലേറ്റിലിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ, നീ എവിടെയെന്ന് അറിയൂ? നീ ഇവിടെ, നീ ഇവിടെ, വാച്ച് ചേട്ടാ അവിടെ, അമ്മായി ഇവിടെ. ഗൈസ് തുടങ്ങ് പറ, നമ്മളിന്ന് എന്താ വീഡിയോ ചെയ്യാൻ പോണം? നമ്മുടെ ചലഞ്ചിനുള്ള സാധനം എന്തേലും പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? നല്ല ഡിസൈനിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താ ഡിസൈനൊക്കെ ആക്കി? ഇതൊക്കെ ഇപ്പൊ മാറും, ഡിസൈൻ ഡിസൈൻ കാണിച്ചു കൊടുക്കും. കാണില്ലേ ഗായസ്, ദിസ് ഇസ് ദ ഡിസൈൻ.
ഇവിടെ ഇറങ്ങാൻ പാടില്ല കേട്ടാ. അവിടെ നിങ്ങൾ കൈ ബാഗിലിട്ട് കേട്ടാ അവർക്കുള്ള പ്ലേറ്റ് ഞാൻ കൈ ബാഗിൽ അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഓറിയോ എവിടെ ഇരിക്കണ്ടായിരുന്നു ഓറിയോ ഇത് പാച്ചു പാച്ചു ഇവിടെ നിക്ക് കൈബാക്കിലിട്ട് ഞാൻ സംഭവം എന്താന്ന് പറഞ്ഞേരാ ഒരുമിച്ച് തിന്നാൻ പാടില്ല അതായത് കൊറേ ഒരുമിച്ച് വായിലിടാൻ പാടില്ല കേട്ടാ ടുടുക ഒരുമിച്ച് കൊറേ തിന്നാൻ പാടില്ല കേട്ടാ ഓരോന്ന് ഓരോന്ന് എടുക്കണം അത് ചവച്ചരച്ച് നമ്മൾ തിന്നതിന് ശേഷം അടുത്തെടുക്കണം അല്ലാണ്ട് ഒരുമിച്ച് ഒക്കെ കൂടി വായിൽ കയറിയിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പറയാൻ പാടില്ല എന്റെ പേടിയല്ലേ ആ ചേട്ടന്റെ പേടി ചേട്ടൻ ഒക്കെ കൂടി കുത്തി കയറ്റി വായിലേക്ക് കട്ടി വെക്കണം ഇനി ഇത് ഇറക്കാനേ പാടില്ല ഞാൻ കെട്ടാ ഇത് കെട്ടാനുള്ള അതൊക്കെ കെട്ടാന്ന് കണ്ടിട്ട് മടി കിട്ടാ അത് തിന്നോടങ്ങി കൈബാക്കിലോട്ട് നിങ്ങളൊക്കെ ഇത് സ്നേഹം കൊണ്ടാന്ന് വിചാരിക്കരുത് അവന് മതിയായി നീ ഔട്ടായിട്ട കളിന്ന് നീ ഒന്നും എഴുതിയ കളിയില്ലേ വെള്ളം കുടിക്കാൻ വന്നില്ലേ തിന്നാൻ പറ്റില്ല നോക്കിട്ടെ തിന്നണോന്ന് അയ്യോ എന്നിട്ട് വയറിളക്കം വന്നിട്ട് വരാ തിന്നാൻ പറ്റില്ലേ അവർക്ക് ഒന്നുമില്ല ഒന്നുമില്ല ഓറിയോ കമ്പനിക്കെതിരെ കേസ് കൊടുക്കണം അവര് ബിസ്ക്കറ്റിന്റെ ഉള്ളില് പകരം പേസ്റ്റ് ഒഴിച്ചു വെച്ചിങ്ങനെ സമ്മതിക്കില്ല ഞാൻ പ്രാങ്കായിരുന്നു അപ്പോ ഇതിനെ പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല പൊളിഞ്ഞില്ല അമ്പ തിന്ന് സ്ട്രോബറി കൊണ്ടുകൊടുക്കല്ലേ വേണ്ട പതി ഇവിടെ നിന്ന് തിന്ന് ഞങ്ങൾ ആരെ ഫസ്റ്റ് അടിക്കണെന്ന് അറിയില്ല അപ്പൊ ഒത്തിരി പതുക്കിന്ന് അല്ല അയ്യോ അതെല്ലാം പോയിട്ട് പോയി നടന്നില്ല എന്തായാലും ഒരാളെ എനിക്ക് ഇവിടെ ക്രീം വേണ്ട ക്രീമും ഞാൻ പുറത്ത് കളയെന്നൊക്കെ പറഞ്ഞു തിന്നണ്ടല്ലോ ഫസ്റ്റ് അടിച്ചു കംപ്ലീറ്റ് ആക്കി നേരത്തേക്ക് നോക്കി അറിയാം
കൊതിപ്പിക്കൊണ്ട് പോടാക്ക് എന്നൊത്തിരി വെള്ളം വേണ്ട, അത് ഫസ്റ്റ് അടിക്കട്ടെ. ഞാൻ വിടുവോ പോടാ. നിങ്ങളെ കൊണ്ട് പേസ്റ്റ് തീറ്റിക്കും ഞാൻ. റെഡിന്റെ ഒരു കുറവ് വേണ്ടെന്നാ, റെഡ് വൈൻഡ് ഭൂതം പോലെ ആയതല്ല ഭൂതം, ഇതാണ് കൊക്കാച്ചി. മധുര മജ്ജം പാവല്ല വിട്, ഇങ്ങനെ കൊടുത്താ പോരാ, ഇത് നല്ലത് കൊടുക്കണം, കൊടുത്തു ചെറുതായിട്ട് കൊടുക്കട്ടെ. മജ്ജ മാറിക്കുമ്പോ വേണ്ടി മാറിക്കും. അത് പാച്ചു മാറ്റിണ്ടായിരുന്നല്ലോ. മതി മതി, ക്രീം ദേശം മതി, ഫുഡ് വേസ്റ്റ് ആക്കല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ആ പേസ്റ്റ് തിന്നില്ലേ ഞാൻ, ആ ബിസ്ക്കറ്റ് തിന്നില്ലേ അത് ഞാൻ പേസ്റ്റാന്ന് പറഞ്ഞിട്ടല്ല. നീ തല പോയി തുപ്പാള പേരിടില്ലായിരുന്നു അല്ലെങ്കിൽ മതിയായി. അപ്പൊ അത് തുപ്പാള പേരിടില്ലായിരുന്നു. അപ്പൊ എല്ലാം തിന്നിട്ട് വയലോ ചെറിയ നമുക്കിട്ട് അപ്പൊ തുപ്പാള പേരിടില്ലായിരുന്നു. പക്ഷെ നീ എപ്പോഴും നോക്കുക, നീ നോക്കണത് എന്തുകൂടെ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ പേസ്റ്റ് ആയതുപോലെ ഉണ്ണി വേസ്റ്റ് ആക്കല്ലേ. നീ പേസ്റ്റാന്ന് നീ തേച്ചത് കുറപ്പുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നോക്കണല്ലേ. ഞാനേ ഞാൻ വാവേനെയും കൂട്ടിട്ട് ഞാൻ പറഞ്ഞില്ല കടയിലേക്ക് പോയി. കടയിൽ പോയപ്പോ അവിടെ ഓറിയോ ഇല്ല, അവിടെ ഓറിയോ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കിട്ട് മേടിക്കാൻ പറ്റില്ലല്ലോ. ആദ്യം പറയാ ഓറിയോ എന്നാ മതി. ഞാൻ പറഞ്ഞു ബോർബോൺ മേടിക്കാൻ, എനിക്ക് ഓറിയോ ഇഷ്ടമല്ല, ബോർബോൺ കഴിച്ചാൽ മതി, ബോർബോൺ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ബോർബോൺ വേണ്ട, ഓറിയോ എന്നാ മതി. ഒരേ നിർബന്ധമായിരുന്നു എനിക്കറിയാം. ഈ ബോർബോണിന്റെ ഉള്ളിൽ ഈ പേസ്റ്റ് വെള്ള ക്രീമാണ്, അതിന്റെ ഉള്ളിൽ വെള്ള പേസ്റ്റ് വെക്കാനാന്ന് എനിക്കറിയില്ലല്ലോ. എല്ലാം ഏറ്റുവാങ്ങാൻ ഇവളുടെ ജീവിതം വീണ്ടും ബാക്കി. ആ പേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് തിന്ന വഴിക്ക് ഞാൻ അത് കടിച്ചില്ല, വായിൽ വെറുതെ സത്യമായിട്ടല്ല. ഞാനത് തുപ്പ എനിക്ക് മതിയായി ബിസ്ക്കറ്റ് വിട്ടിരിക്കും മടിയിലേക്ക്, ഒന്നും ചെയ്യാനല്ല മടിയിലേക്ക്, നിന്നെ പിന്നറായിട്ട് പ്രഖ്യാപിക്കണ്ടേ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു പേസ്റ്റ് അതറിഞ്ഞിട്ടല്ല, വയറ് നിറഞ്ഞു മട്ടി ബിസ്ക്കറ്റ് തിന്നിട്ട്. അപ്പൊ എങ്ങനെ തുപ്പണം, ഇവള് ബിസ്ക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തുപ്പണം കറക്റ്റ് അടുത്ത് ബിസ്ക്കറ്റ് എടുക്കാൻ കൊണ്ട് ഞാൻ തുപ്പിയാനത്. അപ്പൊ ഞാൻ അറിയണില്ല. അപ്പൊ ഇന്നത്തെ മത്സരത്തിലെ വിന്നർ ആയിട്ട് നമ്മുടെ പാച്ചുവിനെ വിജയ്. യോ യോ പാച്ചു വിന്നർ, ശരിക്കും ഇനി ചോറ് ഉണ്ണാൻ പറ്റില്ല. അതേപോലെ എനിക്ക് ഇഷ്ടമല്ല അധികം. ഞാൻ പിന്നെ മത്സരത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടമല്ല വേണ്ട കാര്യം. നമ്മൾ പങ്കെടുത്ത് നമ്മളത് എത്രയും പെട്ടെന്ന് മത്സരം നമുക്ക് പ്രൈസ് അടിക്കാന്നുള്ളൊരു ചിന്ത മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തായാലും നമ്മൾ കഴിക്കണം.
കൊറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു പ്രാങ്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കണോ പ്രാങ്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രാങ്ക് ആവാൻ തുടക്കം തന്നെ കുഞ്ഞൊരു ചീമിട്ട് ഒരു ചെറിയൊരു പണി, ഇത് മറ്റേ ഓലപ്പടക്ക ഗുണ്ടുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.